ഒരാഴ്ചത്തെ ഇസ്രയേൽ സന്ദർശനത്തിന് ശേഷം നമ്മുടെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇരുപത്തിയാറ് പേരും തിരിച്ചെത്തി ഇനി ഒരാളും കൂടി വരാനുണ്ട് അയാൾ ഇപ്പോഴും ഇസ്രായേൽ തന്നെയാണ് അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ കോച്ചേരിൽ ബിജു കുര്യനെ പറ്റിയിട്ട് ഇപ്പോഴും ഒരു വിവരമില്ലെന്നാണ് പറയുന്നത് എന്തായാലും ഇസ്രയേൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അയാളുടെ വിരളടം ഇപ്പോൾ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചേട്ടാ എന്തൊക്കെ കേരളം അടുത്തിട്ട് പോയതാണോ പറയാൻ പറ്റില്ല കാരണം ഇരുപത്തി ഏഴ് പേരടങ്ങുന്ന കർഷകരുടെ സംഘവും മന്ത്രി പി പ്രസാദ് കൃഷി മന്ത്രി പി പ്രസാദും ഉൾപ്പെടുന്ന ഒരു ഡെലിഗേഷൻ ആയിരുന്നു ഇസ്രയേലിലേക്ക് പോകാനിരുന്നത് ഇസ്രായേലിലെ കൃഷി രീതികൾ ആധുനിക കൃഷി രീതികൾ പഠിക്കുക എന്നുള്ളതായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം അതിനായി പോകാൻ തയ്യാറെടുത്തു പക്ഷേ പി പ്രസാദിന്റെ അപേക്ഷ നിരസിച്ചു പല തലത്തിൽ അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിക്കപ്പെടുകയായിരുന്നു ഈ അതിനുശേഷം കർഷകരും അത് അതിനൊപ്പം തന്നെ കാർഷിക വകുപ്പ് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ബിജുവിനെ കാണാതായത് അതായത് ഒരു ഹോട്ടലിൽ ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നു മറ്റൊരു ഹോട്ടലിലാണ് ഇവർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കിയത് ഈ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലിലേക്ക് ഒരു ബസ് ക്രമീകരിച്ചിരുന്നു ഈ ബസ്സിൽ കയറാനായിട്ട് ബിജുവിനോട് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ ബാക്കി ഇരുപത്തി ആറ് പേരും പ്രിൻസിപ്പൽ സെക്രട്ടറിയും കയറിയെങ്കിലും ഇദ്ദേഹം മാത്രം കയറിയില്ല അതിനുശേഷം അദ്ദേഹത്തെ കാണാനില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാസ്പോർട്ടും മറ്റു രേഖകളും അടങ്ങിയ ഒരു ബാഗ് ഉണ്ടായിരുന്നെന്ന് കൂടെയുള്ളവർ പറയുന്നുണ്ട് അതായത് അദ്ദേഹം മുങ്ങിയതാണ് വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ പോയി അതിന് ശേഷം മുങ്ങുന്ന ആളുകളുടെ എണ്ണം നമുക്കറിയാം അവിടേക്ക് രക്ഷപ്പെടുന്നതിന് അതായത് ഒരു വിസ സംഘടിപ്പിച്ച് അവിടെ എത്തുക അതൊരു വിസിറ്റിംഗ് വിസ പോലുള്ള ഏതെങ്കിലും ഒരു വിസയായിരിക്കും അവിടെ നിന്ന് മുങ്ങുക എന്നുള്ളത് പക്ഷേ ഇസ്രയേൽ പോലുള്ള ഒരു രാജ്യത്ത് ഇതുപോലെ പോയാൽ അദ്ദേഹത്തിന് അയാൾക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ള ഒരു വസ്തുത ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൃഷിമന്ത്രി കൂടി ഈ ഉണ്ടായിരുന്നെങ്കിൽ ചീത്തപ്പേര് കൂടിയാണ് എന്തായിരിക്കും സർക്കാരിന് സർക്കാരിനുണ്ടായിരുന്ന ചീത്തപ്പേര് എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതാണ് എന്തായാലും ഈ ഒരാളെ കാണാതായ വിവരം ഇന്ത്യൻ എംബസിയെയും അംബാസിഡറേയും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി വരികയാണ് ഇസ്രയേലിൽ ഇദ്ദേഹം മുങ്ങിയത് എന്തിനാണെന്ന് അന്വേഷിക്കേണ്ടെന്നാണ് അദ്ദേഹം എന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും മെയ് എട്ട് വരെ ഈ വിസയ്ക്ക് കാലാവധി ഉണ്ട് മെയ് എട്ടിനുള്ളിൽ ഇദ്ദേഹത്തിന് തിരിച്ചു വന്നാൽ മതി അത്രയും സമയമുണ്ട് അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഇസ്രയേൽ ഇന്റലിൻ ടീമോൾ പോലീസൊക്കെ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എന്തിനാണ് ഇദ്ദേഹം മുങ്ങിയത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല കേരളം അടുത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ കേരളത്തിലെ കേരളത്തിൽ കൃഷി ചെയ്തും അടുത്തിട്ടായിരിക്കാം ഇതുപോലെ കൃഷി ചെയ്ത് അനുഭവ സമ്പത്തും പരിചയമുള്ള ആളുകളെയാണ് ആധുനിക കൃഷി രീതികൾ പഠിപ്പിക്കുന്നതിനായി സർക്കാർ മുൻകൈ എടുത്ത് കൃഷി വകുപ്പ് മുൻകൈയ്യെടുത്ത് ഇസ്രയേലിലേക്ക് അയച്ചത് ആ സംഘത്തിൽ നിന്നാണ് ഒരാൾ മുങ്ങിയിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ കൃഷി സാഹചര്യത്തിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് നമുക്ക് ചിന്തിക്കാമല്ലേ എനിക്ക് അന്നാണ് ഏതായാലും പല രാജ്യങ്ങളിൽ പോയി നമ്മുടെ മന്ത്രിമാരടക്കം പല കാര്യങ്ങളും പഠിക്കാറുണ്ട് പക്ഷേ അതിവിടെ പ്രാവർത്തികമാക്കാനും നടക്കാറുണ്ടോ എന്ന ചോദ്യം വേറെയാണ് എന്നാൽ പോലും സത്യത്തിൽ രക്ഷപ്പെട്ടത് ഇതിൽ എനിക്ക് ഈ പുള്ളിയല്ല പക്ഷേ പി പ്രസാദ് തീർച്ചയായും മന്ത്രി പി പ്രസാദ് തന്നെയാണ് ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ടത് വളരെ ചെറിയ അതായത് തലമുടി നാരുടെ രക്ഷപ്പെട്ടു ഇഞ്ചിന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും അതുപോലെ കേന്ദ്ര സർക്കാരും അനുഭവം നിഷേധിച്ചുകൊണ്ട് പോകാൻ രക്ഷപ്പെട്ടു ഏതായാലും ബിജു തിരിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബിജുവിന്റെ വരവിനായാണ് ഒരു നാട് മുഴുവനേ കാത്തിരിക്കുന്നത് മെയ് എട്ടിനുള്ളിൽ അദ്ദേഹം തിരിച്ചു വന്നില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് വന്ന വരുന്നതിന് മുൻപ് നടപടി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാകുമെന്ന് നമുക്കറിയാം ഇസ്രായേലിൽ നിൽക്കുന്ന ആൾക്കെതിരെ എങ്ങനെ കേരളത്തിൽ നടപടി സ്വീകരിക്കാനാകും ഇനി അവിടെ ഇല്ലാതെ അദ്ദേഹം തിരികെ വരികയാണെങ്കിൽ തിരികെ വരുന്നതിന് ഒത്തിരി നൂലാമാലകളുണ്ട് അവിടെ പിടിക്കപ്പെടാം എന്തായാലും പോലീസ് അന്വേഷിക്കുകയാണ് അവിടെ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം ഇസ്രയേലും ഇന്ത്യയുമായി ഇതുപോലെ കുറ്റവാളികളെ അല്ലെങ്കിൽ ഇതുപോലെ പോകുന്ന ആളുകളെ കൈമാറാനുള്ള കരാറുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല എന്തായാലും വിസ എന്തായാലും എട്ടു മെയ് എട്ട് വരെ ഉണ്ട് അതിനുള്ളിൽ അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം